Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ ഐസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണയായി അഡ്മിഷനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസോ ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഈയിടെയായി കണ്ടുകൊണ്ടിരുന്ന വീഡിയോകളെല്ലാം തന്നെ. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു തൊഴിൽ അവസരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൊച്ചിയിലും കോയമ്പത്തൂരും ഒക്കെ ബ്രാഞ്ചുകളുള്ള നമ്മുടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന മൈൻഡ് കർവ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇപ്പോൾ ഹയറിംഗ് നടക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. നമുക്ക് December 4 അവർ നടത്തുന്ന ഓൺലൈൻ ആയിട്ടുള്ള, അതായത് വെർച്വൽ ഇന്റർവ്യൂവിലേക്ക് നമ്മൾ റെസ്യൂമുകൾ ഫോർവേഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ CV നമുക്ക് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ വെർച്വൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സാധാരണ നമ്മൾ IT കമ്പനികളിലൊക്കെ തന്നെ ബയോഡേറ്റ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബയോഡേറ്റ അയക്കുമ്പോൾ നമ്മളൊരു റെഫറൻസ് ID അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളിന്റെ റെഫറൻസ് വെക്കാറുണ്ട്. അതും അത് എന്ത് പേരാണ് വെക്കേണ്ടത് എന്നൊക്കെ ഉള്ളതും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട ഏരിയകളിലാണ് അവർ ഹയറിംഗ് നടത്തുന്നത്. ഫ്രഷേഴ്സിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ BSc അതുപോലെ BTech ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന അവർ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് BSc കമ്പ്യൂട്ടർ സയൻസോ BCA ഒക്കെ കഴിഞ്ഞവർക്ക്, അതായത് IT ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന ഇയറിൽ പാസ് ഔട്ട് ആയവരൊന്നും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ IT ഫീൽഡിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിന് വളരെയധികം നല്ലൊരു അവസരമാണ് വന്നേക്കുന്നത്. 10 ടെക് ഇൻഫോ പാർക്കിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വളരെ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനിയാണെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വിശ്വസ്തമായ രീതിയിലുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപാട് ഇപ്പോൾ പാസ് ഔട്ടായ കുട്ടികൾക്ക് ഫ്രഷേഴ്സിന് അവസരം ഒരുങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ഏരിയകളിലാണ്. ഇപ്പോൾ അറിയാമല്ലോ, സോഫ്റ്റ്വെയർ ആകുമ്പോൾ അതിന് ഡെവലപ്പേഴ്സ് ഉണ്ട്, അതുപോലെ ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് എഞ്ചിനീയർ വരുന്നുണ്ട്. ഈ ഒരു 3 മേഖലയിൽ ഇപ്പോൾ അസോസിയേറ്റ് ഡെവലപ്പർ, അതുപോലെ അസോസിയേറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ, അതുപോലെ അസോസിയേറ്റ് ഫസ്റ്റ് ലെവലായിട്ട് വരുന്ന ഓപ്പറേഷൻസ് എഞ്ചിനീയർ, ഇങ്ങനെ 3 പോസ്റ്റുകളിലേക്കാണ് അവരിപ്പോൾ ആപ്ലിക്കേഷൻസ് വിളിച്ചേക്കുന്നത്. നമ്മുടെ CV അപ്ലോഡ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. December 4 ഓൺലൈനായിട്ട് തന്നെ അവർ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്രഷേഴ്സിനാവുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ആ ഒരു ഫീൽഡിലേക്കുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡാണ് പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന, ഇപ്പോൾ ഡിഗ്രിക്ക് ആയാലും അല്ലെങ്കിൽ BTech ആയാലും തന്നെയും നമ്മൾ പഠിക്കുന്ന ബേസിക് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ ഉൾപ്പെടുന്ന സാധാ എല്ലാ കമ്പനികളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലൊക്കെ വെരിഫൈ ചെയ്യത്തക്ക രീതിയിലായിരിക്കും ടെക്നിക്കൽ ടെസ്റ്റ് വരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഉയർന്ന പോസ്റ്റിലേക്ക്, അതായത് നല്ലൊരു സാലറിയുള്ള പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. ഏവരും അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. വളരെ കൃത്യമായിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഏവരും ഉപയോഗപ്പെടുത്തുക. ഇതുപോലുള്ള വിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ നന്ദി. Be strong. Be strong.